ഈ മനോഹരമാകുന്ന അങ്കിടിമുഖറെന്ന് പറയുന്ന ഈ മനോഹരമാകുന്ന പ്രദേശത്ത് വീടുള്ളവരുണ്ടാകും. വീട് ഉള്ളവരുണ്ടാകും, രണ്ട് നില വീടുള്ളവരുണ്ടാകും, ചിലപ്പോ ഒരു നില വീടുള്ളവരുണ്ടാകും, ചിലപ്പോ ഓടിട്ട വീടുള്ളവരുണ്ടാകും, ചിലപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശീറ്റിട്ട വീടുള്ളവരുണ്ടാകും. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ചിലപ്പോ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത പാവങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ അങ്കിടി മുഖർ 300 എന്ന് പറയണ പരിസരത്ത് ചിലപ്പോ ഉണ്ടാകും. അല്ലെ, എല്ലാവരുടെയും ആഗ്രഹമാ ഒരു ഭവനം എന്ന് പറയണം. വീടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കപ്പ, ധൈര്യത്തിൽ പൊക്കിക്കോ. വീടില്ലാത്തവര് സ്വന്തമായിട്ട് വീടില്ലാത്തവർ എല്ലാവർക്കും വീടുണ്ട്. അല്ലാഹു അല്ലാഹു ആ നിഅമത്ത് അല്ലാഹു നിലനിർത്തട്ടെ. വീടില്ലാത്തവർക്കറിയാം അതിന്റെ പ്രയാസം എന്ന് പറയണത്. അല്ലെ, നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒക്കെ ലോഡ്ജിൽ പോയി താമസിക്കുമ്പോ മാസം അവസാനം നമ്മള് നമ്മുടെ കീശയിലുള്ള പൈസ എണ്ണിപ്പെടുത്തിയിട്ട് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹൗസ് ഓണറിന് കൊണ്ട് കൊടുക്കുമ്പോ നമ്മുടെ മക്കള് കഴിക്കേണ്ട പൈസയാണ് ആ ഹൗസ് ഓണറിന് നമ്മൾ കൊടുക്കണത്. അത് വല്ലാത്തൊരു സങ്കടമാ. പക്ഷേ ഈ അങ്കടി മുഖറിന്റെ പരിസരം ചോർന്നൊരിക്കണ വീടുള്ളവരുണ്ടാകും, എന്റെ പ്രിയപ്പെട്ടവരെ വലിയ ഫ്ളാറ്റുകൾ ഉള്ളവരുണ്ടാകും, രണ്ട് നില വീടുള്ളവരുണ്ടാകും, ചിലപ്പോ ചെറ്റക്കുടിയുള്ളവരുണ്ടാകും. അവരാണോ ഭാഗ്യവന്മാര്? അല്ല. ആദരമാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്വർഗം തരണേ അല്ലാ, യഥാർത്ഥ സ്വർഗം തരണേ അല്ലാ. ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലിരിക്കുന്നവരോട് പറയുകയാണ്, മോനെ അങ്കടിമുഖറിന്റെ പരിസരത്ത് ഏക്കറുകണക്കാന തോട്ടമുണ്ടെന്ന് പണിയാനെ കഴിയണം ചെറുപ്പക്കാരാ. എന്നാ അവനാണ് മോനെ അങ്കടിമുഖറിന്റെ പരിസരത്ത് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന വാപ്പമാരെ ഉമ്മമാരെ ചെറുപ്പക്കാരെ ചെറിയ മക്കളോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, മനോഹരമാകുന്ന വീട് നിനക്ക് അങ്കടി മുഖറിൽ ഉണ്ടെങ്കിൽ മോനെ അതല്ല മോനെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സൗഭാഗ്യമേതാ, ഏറ്റവും വലിയ സൗഭാഗ്യമേതാ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ മരിക്കുമല്ലോ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ വിട പറയുമല്ലോ. ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികളിനിട്ട് നീ നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ചെന്നുകൊണ്ട് കിടന്നിറങ്ങുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ, വിളിക്കാതെ വരുന്ന അതിഥിയാരാ, സയ്യിദുനാ അസ്റാഈൽ അലൈഹി സലാം, അസ്റാഈൽ അലൈഹി സലാത്തു വസ്സലാം എന്ന പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. നമസ്കരിക്കുന്നവരാണോ, നോമ്പ് പിടിക്കുന്നവരാണോ, സദഖ കൊടുക്കുന്നവരാണോ, നന്മ ചെയ്യുന്നവരാണോ, ഒരുപാട് പ്രവർത്തനങ്ങളിൽ എന്നെ പ്രിയപ്പെട്ടവരെ ഏർപ്പെടുന്നവരാണോ? ഈ മനോഹരമാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി എന്റെ പ്രിയമുള്ളവരെ ഈ മനോഹരമാകുന്ന പ്രദേശത്ത് ഈ പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്നവര് നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അസ്റാഈൽ കടന്നു വരുന്നത് എങ്ങനാ? പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നതാ, സുഗന്ധം എന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് കടന്നു വരുന്നതാ. എന്നാൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സദഖ കൊടുക്കാതെ, സകാത്ത് കൊടുക്കാതെ, കള്ളു കുടിച്ചുകൊണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ട്, ഹറാമുകൾ ചെയ്തുകൊണ്ട് ഈ മനോഹരമാകുന്ന പരിസരത്തിന്റെ പ്രിയപ്പെട്ടവര് തിന്മകളുടെ പറദീസയിലൂടെ നടക്കുന്നവരാണോ? നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അസ്റാഈൽ കടന്നു വരുന്നത് എങ്ങനാ? പടച്ചവനെ തുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ പരത്തിക്കൊണ്ട് അല്ലാഹുവേ കറുത്തിരുന്ന മുഖമായിട്ട് അസ്റാഈൽ കടന്നു വരികയാ. 60 വയസ്സുള്ള വാപ്പാ, 70 വയസ്സുള്ള വാപ്പാ, 80 വയസ്സുള്ള വാപ്പാ, 40 വയസ്സുള്ള വാപ്പാ, 30 വയസ്സുള്ള വാപ്പാ, നീ അതോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്റാഈലിനോട് പറയുകയാണ്, എനിക്കൊരു മണിക്കൂർ തന്നാൽ, എനിക്കൊരു സെക്കൻഡ് തന്നാൽ. പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാഗ് കൊടുക്കുമ്പോ നമസ്കാരമുണ്ടല്ലോ, ഞാൻ കളയൂല എന്ന് പറഞ്ഞുകൊണ്ട്
കരയുകയാസ്രായീലു പറയുകയാണ് വേണ്ടടാ വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ നിന്റെ റൂഹുണ്ടല്ലോ കൊണ്ടുപോകുകയാ പടച്ചവനെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ റൂഹ് കൊണ്ടുപോവുകയാ നിന്റെ പ്രിയപ്പെട്ട മക്കള് വന്നുകൊണ്ട് നിന്നെ വിളിക്കുകയാ ഉമ്മാ എണ്ണീക്കു ഉമ്മാ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ അനങ്ങാൻ കഴിയാതെ എന്നെ പ്രിയപ്പെട്ടവരെ ചലിക്കാൻ കഴിയാതെ ഈ മനോഹരമാകുന്ന കാസർഗോഡിന്റെ പരിസരത്ത് നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയില് തണുത്ത് വിറച്ചുകൊണ്ട് നീ അതോ കിടക്കുകയാ പടച്ചവരെ പള്ളിയിലെ ഉസ്താദ് കടന്നു വരികയാ നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ അല്ലാഹുവേ പാപമാണ് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ പടച്ചവനെ നാട്ടിലെ കാരണവന്മാരെ കടന്നു വരികയാ നിന്നെ അതാ മയ്യത്തിന്നെ അതാ കുളിപ്പിക്കുകയാ എന്നിട്ടതാ കഫം പുടവയില് പൊതിയുകയാണ് എന്നിട്ടതോ അത്തറുണ്ടല്ലോ പൂശുകയാ പടച്ചവനെ മനോഹരമാകുന്ന കാസർഗോഡിന്റെ പരിസരത്തിലൂടെ കാറിലൂടെ സഞ്ചരിച്ചവരെ ബൈക്കിലൂടെ സഞ്ചരിച്ചവരെ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വന്നവരെ നിങ്ങളോട് പറയുകയാ യഥാർത്ഥ വാഹനമേതാ നിങ്ങളുടെ പള്ളിയിലെ പ്രിയപ്പെട്ടവരെ സ്റ്റെപ്പിന്റെ അടിയിലും നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പടച്ചവനെ സന്തൂക്കുണ്ടല്ലോ ആ സന്തൂക്കിലേക്ക് കയറ്റുകയാ എന്നിട്ടതാ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാ നിന്നെ അതാ മയ്യത്ത് നമസ്കരിക്കുകയാ എന്നിട്ടതോ പടച്ചവന്റെ പള്ളിക്കാട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുകയാ അതുകൊണ്ടാണ് തലവ ഉസ്താദ് പൊട്ടിക്കരഞ്ഞു കണ്ട് പറഞ്ഞത് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്കു പകരോ മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന നിന്നെ നിന്റെ പള്ളിയുടെ പള്ളിക്കാട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് വെക്കും പള്ളിയുടെ എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമാകുന്ന ഖബർസ്ഥാനിലേക്ക് നിന്നെ കൊണ്ടുവെക്കും നീ കരയും നീ വേദനിക്കും നീ വേവലാതിപ്പെടും നിന്റെ മക്കളോട് നീ കേണു കൊണ്ടു പറയും ബാപ്പാക്ക് ഖബർ പേടിയാടാ എടാ ഉമ്മാക്ക് ഖബർ പേടിയാടാ നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു തന്നത് എടാ നിന്റെ വാപ്പയാടാ നിന്റെ ഉമ്മയാടാ ഈ ഉമ്മിച്ചാനെ ഉപ്പിച്ചാനെ നീ ഖബറിൽ ഒറ്റക്കാക്കിയിട്ട് പോകല്ലടാ അവരെന്റെ പ്രിയപ്പെട്ടവർ നിന്നെ മൈൻഡ് ചെയ്യൂല ഈ മനോഹരമാകുന്ന പള്ളിയുടെ ഖബർസ്ഥാനില് നിങ്ങൾ അടക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവരവരുടെ വീട്ടിൽ പോകും എന്റെ പ്രിയപ്പെട്ടവരെ തേളുള്ള ഖബർ പാമ്പുള്ള ഖബർ ചൂടുള്ള ഖബർ തീയുള്ള ഖബർ മാരകമാകുന്ന അദാബിന്റെ പറദീസകൾ ഇറങ്ങണ ഖബർ ആ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് നീ എന്റെ പ്രിയപ്പെട്ടവരെ ആസ്വാദനങ്ങൾ ആസ്വദിക്കുമ്പോ അദാബുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നീ അതിൽ നുണയുമ്പോ അല്ലാഹുവേ രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ടവരെ മലക്ക് സൂറ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ നീ അതാ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരികയാ അവിടെ കടന്നു വന്നിട്ട് ചെമ്മിന്റെ തറയിൽ നീ ഇങ്ങനെ നിൽക്കുകയാ പടച്ചവനെ കിലോമീറ്റർ കണക്കാന ദൂരെ നിൽക്കണ സൂര്യൻ ഒരു സുറുമക്കോലിന്റെ നീളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ തലക്ക് മുകളിൽ വന്നിട്ട് പടച്ചവനെ ഇങ്ങനെ കത്തിച്ചൊലിച്ചുകൊണ്ട് നിൽക്കുകയാ പടച്ചവനെ ആ സമയത്ത് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറങ്കലിച്ചുകൊണ്ട് നിൽക്കുമ്പോ മോനെ സ്വർഗം എന്ന് പറയണ ഏറ്റവും വലിയ പറദീസ നമുക്ക് കിട്ടണം അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഞാൻ പറയണത് സ്വർഗം കിട്ടിയാലും മാത്രം പോരാ ഞാൻ പറഞ്ഞു ഈ മനോഹരമാകുന്ന മുണ്ടൂരോ എന്ന മുന്നൂറ് ഈ മുന്നൂറ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയണ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജാതിത്തോട്ടവും ജാഗത്തോട്ടൊക്കെ ഉണ്ടാകും പക്ഷേ സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വീട് പണിയാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ നമ്മുടെ വിഷയം അതാ സ്വർഗത്തിലൊരു ഭവനം സ്വർഗത്തിലെ ഒരു ഭവനം സ്വർഗത്തിലെ ചോരാത്ത മനോഹരമാകുന്ന കൊട്ടാരം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പണിയാൻ കഴിയണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ മനോഹരമാകുന്ന മുന്നൂറിന്റെ പ്രദേശത്ത് ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്
ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയാൻ ഞാനും നിങ്ങളും എന്തെല്ലാം നന്മകൾ ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പഠിക്കാൻ പോവുകയാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു കൊടുക്കണം മൂന്ന് ഖൈറുകൾ ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു കൊടുക്കണം മൂന്ന് ഖൈറുകൾ ഉണ്ട്. ഒന്ന്, ഒരു സ്വാലിഹത്തായ ഭാര്യ. കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ചില ആളുകളുണ്ട് കെട്ടിക്കഴിയും പിന്നെ സങ്കടം. ഉസ്താദെ, ഓൾക്ക് വേറെ ഏതോ ചെറുക്കനോട് ചാറ്റിംഗ്, ഉസ്താദെ ചീറ്റിംഗ്, ഉസ്താദെ അവൾക്ക് വൈറ്റില, ഉസ്താദെ വേറെ ഏതോ ഒരുത്തൻ്റെതാണെന്നൊക്കെ പറഞ്ഞിട്ട് കരയണ ചിലപ്പോ ഭർത്താക്കന്മാരുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകട്ടെ. സ്വാലിഹത്തായ ഭാര്യ നമുക്ക് വേണം അല്ലേ? ഞാൻ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. സ്വാലിഹത്തായ ഭാര്യ ലഭിക്കാൻ, സ്വാലിഹത്തായ ഭാര്യ ലഭിക്കാൻ ഖുർആനിൽ ഒരു ആയത്ത് പറയട്ടെ. വേണ്ടപ്പ എന്നാ ഭർത്താക്കന്മാരുണ്ടെന്ന് കൈവക്കിയ ഭർത്താക്കന്മാര്, കാമുകന്മാരല്ല ഭർത്താക്കന്മാര് ഉണ്ടോ? അപ്പൊ എല്ലാരും പൊട്ടി മുളച്ചതാ ഭർത്താക്കന്മാരില്ല. ഭർത്താക്കന്മാരുള്ളവരുണ്ടെങ്കിൽ എന്ന് കൈവക്കും. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൈവക്കാത്ത. ഭർത്താക്കന്മാരുള്ളവരുണ്ടെന്ന് കൈവക്കിയ ഭർത്താക്കന്മാര് പഠിച്ചു മലയാളം മനസ്സിലാവൂല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഞങ്ങൾക്ക് എങ്ങനെ ഉസ്താദെ ഞങ്ങളുടെ പെണ്ണിനെ നന്നാകാം? ഈ ദുആ ഇൻഷാല്ലാ ചെയ്തോ. കെട്ടാനിരിക്കണവർ ഇൻഷാല്ലാ ഈ പറയണ ആയത്ത് ഇൻഷാല്ലാ നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലിക്കോ. അല്ലാഹു സ്വീകരിക്കട്ടെ. കാമുകന്മാർക്കല്ലോ പറയണേ, ഭർത്താക്കന്മാർക്കും കെട്ടാനിരിക്കണ ചങ്ങാതിമാർക്കും സഹോദരിമാർക്കും. ഏതാ ആയത്തേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, കല്യാണം കഴിക്കണോ നല്ല പെണ്ണിനെ വേണോ, നല്ല ഭർത്താവ് വേണോ, മക്കളില്ലാതെ വിഷമിക്കുന്നവരോട് പറയുകയാണ്, ഉസ്താദേ 50 കൊല്ലമായി ഉസ്താദേ, 40 കൊല്ലമായി ഉസ്താദേ, 20 കൊല്ലമായി ഉസ്താദേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നവരോട് പറയുകയാണ്, നീ ഓതണ്ട ആയത്തേതാ, നീ ചെയ്യേണ്ട ദുആയേതാ? റബ്ബനാ ഹബ്ലനാ മിന്ന സുവാജിനാ വദുനിയാതിനാ ഖുർറത അയ്നിൽ വജ്അല്ലാ ലിൽമുത്തഖീന ഇമാമാ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, എന്ന് പറയുന്ന ദുആ ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞു കണ്ട് ദുആ ചെയ്താൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് എന്റെ പ്രിയമുള്ള വരെ പടച്ചു തമ്പുരാനുണ്ടല്ലോ നല്ലയൊരു ഇടയെ തരുന്നതാ. ഇബ്രാഹിം നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തെങ്കിൽ, സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തെങ്കിൽ, ഇൻഷാ അല്ലാ ഈ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തോ. അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന പാപങ്ങൾക്കല്ലാ ഖൈറായ ഇണകളെ കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ അല്ലാ. ഒന്ന്, നല്ലൊരു ഭാര്യ എന്റെയും നിങ്ങളുടെയും ആഗ്രഹം, അല്ലാഹു കബൂലിയട്ടെ. രണ്ട്, നല്ലൊരു വാഹനം എല്ലാവരുടെ ആഗ്രഹം. രണ്ട് അല്ലെ, നല്ലൊരു വാഹനം, ഒരു സൈക്കിൾ അക്കടെ, ഒരു ഇന്നോവ ആണെങ്കിലും, ഒരു നാനോ കാർ ആണെങ്കിലും, ഒരു ഓട്ടോറിക്ഷ ആണെങ്കിലും, ഒരു BSS സൈക്കിൾ ആണെങ്കിലും, അത് നിങ്ങളുടെയും എന്റെയും ആഗ്രഹം. ഞാൻ ചോദിക്കട്ടെ, ഈ വീടില്ലാത്തവർ ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ദുആരക്കും? ഈ കാറില്ലാത്തവർ ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ദുആരക്കും? ചില ചങ്ങാതിമാർ ദുആരക്കും, പടച്ചോനെ എനിക്കൊരു തുണ്ടു ഭൂമി ഇല്ല റബ്ബേ, എനിക്ക് ഒരു 5 സെന്റ് ഭൂമിയെങ്കിലും തരണേ അല്ല എന്ന് പറഞ്ഞിട്ടാ നമ്മളൊക്കെ ദുആ ചെയ്യണേ. എന്തേ പടച്ചോന്റെ ഖജനാവ് എന്തേ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട്? അല്ലപ്പ, പടച്ചോനോട് എന്താ നിനക്ക് ചോദിച്ചൂടെ, റബ്ബേ എനിക്കൊരു 5 ഏക്കർ സ്ഥലം നീ താ അല്ലാന്ന് ചോദിച്ച അല്ല തരൂലേ? എന്റെ അല്ല എന്റെ കയ്യിൽ 5 സെന്റ് മാത്രമേ തരാനുള്ളൂ, അതാ പറയണേ. കാറില്ലാത്തവർ ദുആരക്കുമ്പോ പടച്ചോനെ എനിക്കൊരു ചെറിയ വാഹനം തരണേ അല്ല, അങ്ങനല്ല ദുആരക്കണ്ട റബ്ബേ, ഈ കാലഘട്ടത്തിൽ എനിക്ക് അനുയോജ്യമായ ഹൈറായ ഒരു വാഹനം എനിക്ക് തരണേ അല്ല. എന്റെ പടച്ചോന് പടച്ചോന്റെ അക്കൗണ്ടിൽ എന്റെ മാരുതി മാത്രമേ ഉള്ളപ്പോ, അങ്ങനല്ല, പടച്ചോന് BMW തരാം, പടച്ചോന് ഹമ്മർ തരാം, പടച്ചോന് ഫെറാരി തരാം, പടച്ചോന് ഇന്നോവ തരാം, ഏത് കാറും റബ്ബിന് തരാം, പടച്ചോന്റെ ഖജനാവ് കാലിയല്ല. അപ്പൊ രണ്ട്, എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വാഹനം, അത് ഒരാൾക്ക് അല്ലാഹു കൊടുത്താൽ അവനിക്ക് അല്ലാഹു ഖൈറ് കൊടുത്തെന്ന ബറക്കത്ത് കൊടുത്തെന്ന അർത്ഥം. മൂന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഖൈറായ ഒരു ഭവനം അല്ലാഹു ഒരാൾക്ക് കൊടുത്താൽ അവനിക്ക് അല്ലാഹു ബറക്കത്ത് കൊടുത്തെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരാകുന്ന പണ്ഡിതൻ.
പണ്ഡിതന്മാര് പറയണത്. പക്ഷേ ഞാൻ പറയണത്, സ്വർഗത്തിൽ നമുക്കൊരു ഭവനം പണിയാൻ കഴിയണം. വേണ്ടപ്പ, ഇന്നിപ്പോ നമുക്ക് എല്ലാത്തിനും വില, കല്ലിന് വില കൂടുതലാ, കമ്പിക്ക് വില കൂടുതലാ, സിമെന്റിന് വില കൂടുതലാ, എല്ലാത്തിനും വില കൂടുതല. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയണത്, നിങ്ങൾ ഈ ദുനിയാവിൽ ഞാൻ പറയണ ഒരു അഞ്ചോ ആറോ കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ ഒരു കമ്പിക്ക് നിങ്ങൾ വില കൊടുക്കണ്ട, ഒരു സിമെന്റിന് നിങ്ങൾ വില കൊടുക്കണ്ട, ഒരു ഫൗണ്ടേഷൻ കെട്ടാൻ നിങ്ങൾ വില കൊടുക്കണ്ട, ഒരു ചാക്ക് മണ്ണിന് പോലും നിങ്ങൾ പൈസ കൊടുക്കണ്ട. ഓസിൻ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ കൊട്ടാരം പണിയാം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. വേണ്ടേ വേണ്ടേ, സ്വർഗത്തിൽ വീട് വേണ്ടവരൊന്ന് കൈപൊക്കി. എനിക്ക് വേണപ്പ സ്വർഗത്തിൽ നല്ലൊരു കൊട്ടാരം. ഉസ്താദ്മാർക്ക് വേണ്ടേ സ്വർഗത്തിൽ വീട് വേണ്ടേ? അപ്പൊ ഇൻഷാല്ലാ കേട്ടോ, ഞാൻ പറയുന്ന ഈ അഞ്ചോ ആറോ കാര്യങ്ങൾ ഇൻഷാല്ലാ ആരെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ അവന്റെ ജീവിതത്തിൽ ചെയ്താൽ ആദരവാകുന്ന പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിനക്ക് അല്ലാഹു സ്വർഗത്തിൽ മണിമാളിക തരും. അല്ലാഹു സ്വീകരിക്കട്ടെ. കേട്ടോ, പഠിച്ചോ. ഇന്നലെ ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ചോദിച്ചു, പിരിവുണ്ടോ, പിരിവുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദ് ഇന്നലെ തന്നെ ഒരു 13 ലക്ഷം രൂപ നമുക്ക് കിട്ടി. ഞാൻ ചോദിച്ചു, ഇത്രയും രൂപയൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് പൈസ ഉള്ളവരാ അല്ല ഉസ്താദേ? എല്ലാവരും ഓരോ 100,000 ഒക്കെ അങ്ങനെ വെച്ച് തന്ന് 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 അൽഹംദുലില്ലാ 13 ലക്ഷം രൂപ അടുത്ത് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞേ. 13 ലക്ഷം വെറുതെ ബെഡായി വിട്ടാണോ? അല്ല, കിട്ടി അൽഹംദുലില്ലാ. അപ്പൊ പൈസ ഉള്ളവരാണെന്ന് അർത്ഥം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നിഅമത്ത് അല്ലാഹു നിലനിർത്തട്ടെ. കേട്ടോ, ഞാൻ ഈ പറയണ ഒരു അഞ്ചോ ആറോ കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് സമയമുണ്ടെങ്കിൽ മുഴുവനും പറയണം. ഇൻഷാല്ലാ അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. എഴുതിയെടുക്കാൻ പറ്റുന്നവർ എഴുതിയെടുത്തോ, കാണാപ്പാടം പഠിക്കാൻ പറ്റുന്നവർ കാണാപ്പാടം പഠിച്ചോ. ഇൻഷാല്ലാ ഒന്ന്, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഒന്നാമത്തേതാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ ആ സ്വർഗത്തിൽ. എന്റെ പ്രിയമുള്ളവരെ, കൊട്ടാരം വേണമെങ്കിൽ ഒന്നാമത്തെ മാർഗമേതാ? ഒന്നാമത്തെ മാർഗമേതാ? 300 എന്ന് പറയുന്ന മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് നിറഞ്ഞിരിക്കുന്ന വാപ്പമാരോട് പറയുകയാണ്, നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരോട് പറയുകയാണ്, ഒന്നാമത്തേതെന്നറിയോ? ഒന്നാമത്തേതെന്നറിയോ? ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചാൽ അൽഹംദുലില്ലാ, തഖ്വയോടെ ജീവിച്ചു കഴിഞ്ഞാൽ, അദബോടെ ജീവിച്ചു കഴിഞ്ഞാൽ, ഇഖ്ലാസോടെ ജീവിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അവനാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ ഒന്നാമത്തെ കൊട്ടാരം എന്ന് പ്രിയപ്പെട്ടവരെ കൊടുക്കുകയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, മോനെ ഇന്ന് പലിശ കൊടുത്ത് ജീവിക്കുന്ന എത്രയോ പേരാ, പലിശ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരാ, മോനെ സ്വർഗം വേണ്ടേടാ, സ്വർഗം വേണ്ടേടാ, നരകം നിനക്കുറപ്പാടാ പൊന്നു മോനെ. പടച്ചവനെ, മാദിന ഉസ്താദ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞു കണ്ടു മാദിന ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കടന്നു വരാതെ ഉറങ്ങുന്നവരോട് പറയുകയാണ്, നിനക്കില്ലടാ സ്വർഗത്തില് ഭവനമില്ലടാ. കണ്ടില്ലേ ചെറുപ്പക്കാരാ, സോഷ്യൽ മീഡിയ മുഴുവനും വൈറലായ ഒരു കല്യാണം കണ്ടില്ലേ? മലബാർ നടന്ന കല്യാണമാ, മലബാർ നടന്ന കല്യാണമാ, കോഴിക്കോട് ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നടന്ന കല്യാണമാ. ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, നട്ടലില്ലാത്ത ഒരു ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ടവര് ഒരു ചെറിയ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് പോലെ പവിത്രമാക്കപ്പെട്ട നിക്കാഹിന്റെ കർമ്മത്തിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണിന്റെ വീട്ടില് കോപ്രായങ്ങള് കാണിക്കുകയാ, മോനെ നിനക്ക് സ്വർഗമില്ലടാ, നിന്റെ കല്യാണത്തിന് മോനെ വറക്കത്തില്ലടാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, പവിത്രമാക്കപ്പെട്ട നിക്കാഹിന്റെ കർമ്മത്തിലേക്ക് കടന്നു വരുമ്പോ തൊപ്പി ധരിക്കണേ, ഈമാൻ വേണേ, മനോഹരമാകുന്ന വെള്ളവസ്ത്രം ധരിക്കണേ. ഇവിടെ ഇരിക്കുന്ന വാപ്പമാരോട് പറയുകയാണ്, 18 വയസ്സുള്ള പ്രിയപ്പെട്ട പെൺമക്കളുള്ള വാപ്പമാരോട് സ്നേഹത്തോടെ പറയുകയാണ്, വാപ്പാ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുമ്പോ തഖ്വയുള്ള, ഈമാനുള്ള, ഇഖ്ലാസുള്ള
അദബുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിലും മോനെ നിന്റെ മകളുടെ ജീവിതമുണ്ടല്ലോ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവനെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അവനാണ് സ്വർഗത്തിലെ കൊട്ടാരമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം. നൂറിലെ ചങ്ങാതിയതാ അവനിക്കാണ് അല്ലാഹു ഒന്നാമതായി സ്വർഗത്തിലെ കൊട്ടാരം കൊടുക്കണതെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, കാസർഗോഡ് ജില്ലയിലല്ലായിരുന്നു ഉസ്താദെ പണ്ട് ക്ലോസറ്റിന്റെ കേക്ക് മുറിച്ചത്? അല്ലേ, ശവപ്പെട്ടിയിൽ വന്നത് കാസർഗോഡ് അല്ലായിരുന്നു? ഇപ്പൊ നിങ്ങൾ മാറി, ഇപ്പൊ കോഴിക്കോടുകാർ ഏറ്റെടുത്തിരിക്ക. എന്താ ജെ സി ബി കാസർഗോഡാ? ഇപ്പൊ കാസർഗോഡത്തെ ചെറുപ്പക്കാരൻ നന്നായി. ഇപ്പൊ കോഴിക്കോട്ടെ ചങ്ങാതിമാരാ കണ്ടില്ല, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, നട്ടലില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി രാത്രി വീട്ടിലേക്ക് കടന്നു വരണത് എങ്ങനെയാ? സ്കൂൾ യൂണിഫോം ധരിച്ചിട്ട് ഇവിടെ ഇരിക്കണം. പെൺമക്കളുള്ള വാപ്പന്മാരോട് പറയാ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുമ്പോ ഉസ്താദന്മാർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയൂല. നിങ്ങള് മദ്രസയിൽ പഠിപ്പിക്കണ ഉസ്താദന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ പറയണില്ല, ഖതീബന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ പറയണില്ല. പക്ഷേ മാന്യമായ പത്താം ക്ലാസ് എങ്കിലും ജയിച്ച കുട്ടിക്ക് വേണം നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇല്ലെങ്കിൽ എന്തെന്നറിയോ, ഇതുപോലെ തെമ്മാടികൾ വന്നിട്ട് സ്വന്തം മകളെ കെട്ടിക്കൊണ്ടുപോകും. ഞാൻ പറയണത് ആ ചെറുപ്പക്കാരനെ കുറ്റം പറയൂല, ആ ചെറുപ്പക്കാരനെ ഞാൻ കുറ്റം പറയൂല, ഓന്റെ വാപ്പാനുമ്മനെ നമ്മൾ കുറ്റം പറയും. എന്തേ, അവരവർക്ക് ദീനി ബോധം കൊടുത്തില്ല, അവർക്ക് ദീനീ ബോധം കൊടുത്തില്ല. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കുറ്റക്കാരനാരാ? ആ പെണ്ണിന്റെ വാപ്പയാ. ആ പെണ്ണിന്റെ വാപ്പക്ക് ആ സമയത്തുറപ്പിക്കാം, നിനക്ക് ഞാൻ കെട്ടിച്ചു തരൂല. ഇത്രയും കോമാളികൾ കാണിച്ചിട്ട്, കോമാളിത്തരം തെമ്മാടിത്തരം കാണിച്ചിട്ട് എന്റെ മോളെ കെട്ടാൻ വന്ന നിനക്ക് എന്റെ പൊന്നുമോളെ ഞാൻ കെട്ടിച്ചു തരില്ലെന്ന് പറയാനുള്ള തന്റെ ഇടമുള്ള ഈമാനുള്ള തന്നപ്പടിയായിട്ട് നമ്മൾ മാറാൻ കഴിയണം. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകട്ടെ. നമ്മൾ പൈസ നോക്കിയിട്ട് നമ്മളെ മക്കളെ കെട്ടിച്ചു വിടുപ്പ. നമ്മൾ കോഴിക്കോട് കണ്ടില്ലേ, കണ്ടോ, വീഡിയോ ഉണ്ടോ, കണ്ടോ? ഞാൻ പറയണത് ഇവിടുത്തെ മഹല്ലുകാരോട് പറയണത്, ഇപ്പൊ കോഴിക്കോട് ആ ചങ്ങാതിന് ഇപ്പൊ മഹല്ലുകാർ വിലക്കിയോ സസ്പെൻഡ് ചെയ്തോ ഡിസ്മിസ് ചെയ്തോന്നും എനിക്കറിയില്ല. ഞാൻ പറയണത് ഈ മനോഹരമാകുന്ന 300 എന്ന് പറയുന്ന ജമാഅത്തിൽ അങ്ങനെ ഒരു കല്യാണം നടന്നാൽ ചങ്കൂറ്റത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട പരിപാലകർ അതിനെതിരെ പറ്റില്ല, നിങ്ങളെ മഹലിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് പറയാനുള്ള തന്റെ ഇടം അല്ലാഹു നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്ക് അല്ലാഹു നൽകട്ടെ. അങ്ങനെ വേണം, അങ്ങനെ വേണം. എത്ര കേസിന് പോയാലും നമ്മൾ പേടിക്കണ്ട, അല്ലാഹു അവലിയവൻ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പടച്ചവനെ പേടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയാം, മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ഈമാനുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കണം. വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഫാത്തിഹ എങ്കിലും ഓതാനെന്ന് ചോദിച്ചു നോക്കണം. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അതുകൊണ്ട് അങ്ങനെ കെട്ടിച്ചു കൊടുക്കൂലേ, കെട്ടിച്ചു കൊടുക്കൂലേ. മക്കളില്ലാത്തവർക്ക്, എന്റെ പെൺമക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയൂ. പെൺമക്കളുള്ളവർക്ക് അതിന്റെ വേദന. ഞാൻ ചോദിക്കട്ടെ, ഈ ദീനുള്ളവർക്ക് കെട്ടിച്ചു കൊടുത്ത ഗുണം എന്തെന്നറിയോ? നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഉസ്താദന്മാരെ കെട്ടിയ മക്കൾക്ക് ഇന്ന് വരെ എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒന്ന് രണ്ടു പേർക്ക് അത് ദർസിന്ന് ചാടി പോണ ചില ഉസ്താദന്മാരെ കെട്ടുന്നവർക്ക് ചിലപ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉസ്താദന്മാരെ പൊരുത്തമില്ലാതെ ദർസിന്ന് ചാടി പോണ ചില ചങ്ങാതിമാരെ മുറുമൂലിയന്മാരായിട്ട് നടക്കും. എന്നിട്ട് ഓരോ കെട്ടിക്കും, എന്നിട്ട് ഏതെങ്കിലും മദ്രസയ്ക്ക് ഒരു ബോക്സ് കേസ് ഉണ്ടാക്കും, എന്നിട്ട് അതെല്ലാം മൂല്യന്മാരുടെ തലയിലും വെക്കും. അതല്ലപ്പോ ഞാൻ പറഞ്ഞു, നല്ല രീതിയിൽ ഒരു ഉസ്താദിന്റെ ഗുരുത്വവും പൊരുത്തവും മേടിച്ചിട്ട് നല്ല രീതിയിൽ സനദ് വാങ്ങിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ ഈമാനോടെ ജോലി ചെയ്യണം. മൂല്യന്മാർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കും. അൽഹംദുലില്ലാഹ്. എന്ത് റാഹത്താണെന്നറിയോ? ആഴ്ച ഒരു ദിവസം ഇറച്ചി മസ്ജിദാ, ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി മസ്ജ. നമ്മൾ ആഴ്ച ഒരു ദിവസം വീട്ടിൽ പോകും. ആ പോണ ദിവസം താത്ത ഒരുങ്ങി നിൽക്കണ നിക്കല് കാരണം അല്ലാഹു ഈമാൻ നൽകട്ടെ. അതുകൊണ്ട് പറയണം, അല്ലാഹുവിനെ പേടിയുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം.